എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറിസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ സ്റ്റൗവൊക്കെ നിത്യേന വൃത്തിയാക്കാറുണ്ട്. നിത്യേന ചെയ്തില്ലെങ്കിലും രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ സ്റ്റൗ വൃത്തിയാക്കാറുണ്ട്. എത്ര വൃത്തിയാക്കിയിട്ട് സ്റ്റൗ ആണെങ്കിലും അതും എന്തെങ്കിലുമൊക്കെ ആയി അഴുക്കൊക്കെ പിടിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, അത്യാവശ്യം നല്ലപോലെ വൃത്തിയാക്കിയിട്ട് സ്റ്റൗ ആണ്, പക്ഷേ കുറച്ച് എണ്ണ അതിൻ്റെ സൈഡിലൊക്കെ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റൗ വൃത്തിയാക്കാനായിട്ട് നമ്മൾ സാധാരണ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണി വെച്ച് തുടയ്ക്കാം. അപ്പോൾ സാധാരണ തുണി വെച്ച് നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ അത് അത്രത്തോളം നല്ല ഭംഗിയിൽ വൃത്തിയാവില്ല. അപ്പോൾ ഞാനിപ്പോൾ അത് സാധാരണ ഒരു കോട്ടൻ്റെ തുണി വെച്ച് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, അത്യാവശ്യം ക്ലീൻ ആവുന്നുണ്ട്, നല്ല ഫുള്ളായിട്ട് ക്ലീൻ ആവുന്നില്ല. പക്ഷേ ഈ തുണിക്ക് പകരം നമ്മൾ വേറൊരു തുണി വെച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ ഇത് നല്ലപോലെ ക്ലീനായി കിട്ടും. അപ്പോൾ ആ ഒരു തുണിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഇത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് മിക്കവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും, മൈക്രോ ഫൈബർ ക്ലോത്താണ്. ഞാൻ ഇതിന് മുന്നും മൈക്രോ ഫൈബർ ക്ലോത്തിനെ കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളൊരു മൈക്രോ ഫൈബർ ക്ലോത്താണ്. ഇത് ഉപയോഗിച്ച് ഞാൻ ആ സ്റ്റവ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടച്ചു കൊടുക്കുമ്പോൾ നല്ലപോലെ ക്ലീൻ ആവും. മാത്രമല്ല അതിൻ്റെ പാടുകളൊന്നും അങ്ങനെ വരില്ല. ഉണങ്ങിക്കഴിഞ്ഞാലും ചെറിയ പാടുകൾ പോലെയൊക്കെ നമ്മുടെ സ്റ്റവിൽ ഉണ്ടാവാറുണ്ട്, പ്രത്യേകിച്ച് ഇതുപോലെ ഗ്ലാസ് ടോപ്പിൻ്റെ സ്റ്റവൊക്കെ ആണെങ്കിൽ. പക്ഷേ നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല, നല്ലപോലെ ക്ലീനായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ആ ഒരു ഡിഫറൻസ്. നമ്മൾ ആദ്യം തുണി വെച്ച് തുടച്ചപ്പോൾ ഉള്ളതും അതുപോലെ തന്നെ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് ഉപയോഗിച്ചപ്പോഴുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ സോപ്പ് വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുകയാണെങ്കിലും സെയിം ക്ലോത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ സ്പഞ്ചസ് എടുത്തിട്ട് അതിൽ കുറച്ച് സോപ്പ് ഡിഷ് വാഷ് ആക്കിയിട്ടുണ്ട്, അതുപയോഗിച്ച് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അതിൽ എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ പോയി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്ത ശേഷം അത് നമ്മൾ സാധാരണ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടൊക്കെ തുടച്ചെടുക്കാറാണ് പതിവ്. ടിഷ്യൂ വെച്ച് നമ്മൾ തുടയ്ക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് റീയൂസബിൾ അല്ല, വെറുതെ പണനഷ്ടമാണ്. അതേസമയം ഇത് നമ്മൾ തുണി വെച്ച് ഉപയോഗിക്കുമ്പോൾ അതിൽ അത്യാവശ്യം അഴുക്കുകളൊക്കെ പോവുമെങ്കിലും നല്ല ക്ലീൻ ആയിട്ടിരിക്കില്ല, ചെറിയ പാടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഞാനിവിടെ കോട്ടൻ്റെ തുണി വെച്ച് തുടച്ചു കൊടുക്കുകയാണ്. അപ്പം ചെറിയ പാടുകളൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യാമറയിൽ അത് അത്ര വിസിബിൾ അല്ല, എന്നാൽ പോലും ആ ചെറിയ പാടുകളൊക്കെ ഉണ്ട്. അതേസമയം നമ്മൾ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ആ ഭാഗം തുടയ്ക്കുകയാണെങ്കിൽ അതിൽ അഴുക്കുകൾ കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും, ഒരു പാട് പോലും ഉണ്ടാവില്ല, നല്ലപോലെ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതുപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ അത് ക്ലീൻ ആയി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു തവണ നമ്മൾ തുടയ്ക്കുമ്പോൾ തന്നെ നല്ലപോലെ ക്ലീൻ ആയി കിട്ടും, വീണ്ടും നമ്മൾ വെള്ളത്തിൽ മുക്കി തുടയ്ക്കേണ്ട ആവശ്യം പോലുമില്ല, അത്രത്തോളം ക്ലീൻ ആയി കിട്ടും. അപ്പോൾ സ്റ്റവ് ക്ലീൻ ചെയ്യാൻ, അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ മൈക്രോ ഫൈബർ ക്ലോത്തുകൾ. അപ്പോൾ സാധാരണ നമ്മൾ തുണികളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള മൈക്രോ ഫൈബർ ക്ലോത്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒന്നോ രണ്ടോ എണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട് മൊത്തം ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാം, അതും അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. ഒന്ന് രണ്ടെണ്ണം മതിയാവും, നമുക്ക് വീണ്ടും റീയൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങൾ പിടിക്കാനായിട്ട് അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്, ചൂട് തട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചൂട് തട്ടിക്കഴിഞ്ഞാൽ ആ ഫൈബറിൻ്റെ ഇത് ഉള്ളതുകൊണ്ട് തന്നെ അത് ഉരുകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ നമ്മുടെ കൈയൊക്കെ പൊള്ളാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ക്ലീനിങ് പർപ്പസിന് ഇതിനേക്കാൾ ബെസ്റ്റായിട്ട് വേറൊരു ഓപ്ഷൻ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.